അടിപൊളി സ്നോഫോള്, ഒരു രക്ഷയില്ല. നമ്മളെ ഫോണും ക്യാമറയും ഹലോ ഹായ് എല്ലാവർക്കും, മാസ് ബോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മളെ വിന്റർ ഹേവൻ കോട്ടേജിലാട്ടോ. അതേ, ഇവിടെ രാവിലത്തെ ഒരു കാഴ്ച കണ്ടല്ലേ. ഇപ്പോൾ രാവിലെ എന്ന് പറയുമ്പോൾ 11 ആയിട്ടുണ്ട് സമയം. അപ്പോൾ നല്ല അത്യാവശ്യം നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാനിന്നിപ്പോൾ അട്ടൽ ടണലിലേക്ക് പോവാണ്. അട്ടൽ ടണൽ ഇതുവരെ വന്നിട്ട് ഇപ്പോൾ ഒരാഴ്ച കഴിഞ്ഞാൽ കണ്ടിട്ടില്ല. അപ്പോൾ പോവാണ്. ഇപ്പോൾ ആൻ്റെ എനിക്ക് എന്താ പറയുക, ബ്രെഡ് ഓംലെറ്റും ചായ ഒക്കെ സെറ്റ് ചെയ്തരാന്നാണ്. മൊത്തം ആപ്പിൾ തോട്ടം, ഫുൾ ആപ്പിൾ തോട്ടമാണ്. ഇവിടെ വരാനുള്ള ഇതിൻ്റെ മുന്നേ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ഈ ഒരു എന്താ പറയുക കോട്ടേജിൻ്റെ മൊത്തം ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട്. അപ്പോൾ ആരെങ്കിലും മണാലി വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടേക്ക് വരാം. ഏറ്റവും നല്ല ബെസ്റ്റാണ്, ചീപ്പ് റേറ്റാണ്, നല്ല ഫുഡും കാര്യങ്ങളും അടിപൊളി സർവീസാണ്. ഒരുപാട് മലയാളീസ് ഇവിടെ ഇപ്പോൾ ഫുള്ളാണ്. ഓ, എല്ലാ ഡെയിലി ഇവിടെ ഫുള്ളാണ്. അപ്പോൾ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ വരിക, നല്ല അടിപൊളി ഫുഡും കാര്യങ്ങളൊക്കെ കിട്ടും, നല്ല കെയറിങ് കാര്യങ്ങളൊക്കെ കിട്ടും. പിന്നെ പോകാനുള്ള ബാക്കി കാര്യങ്ങളും വണ്ടിയും കാര്യങ്ങളും എല്ലാ അറേഞ്ച്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ നല്ല ചീപ്പ് റേറ്റ് തന്നെ കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്കെന്തായാലും ഇന്നിപ്പോൾ നേരെ അട്ടൽ ടണൽ പിടിക്കാം. എനിക്ക് തോന്നുന്നു ഇന്ന് അവിടെ സ്നോഫോൾ ഉണ്ടോയെന്നൊരു ഡൗട്ടുണ്ട്. മൊത്തം കോടയാണ്. എന്തായാലും സ്നോഫോൾ കിട്ടുകയാണെങ്കിൽ അതിലേറെ. അപ്പോൾ ഞാൻ ഒറ്റയ്ക്കല്ല പോകണം, എൻ്റെ കൂടെ നിന്ന് നമ്മളെ റാംബ്രോയും കൂടെ ഉണ്ട് കേട്ടോ. റാംബ്രോനെയും പിക്ക് ചെയ്തിട്ടാണ് പോകുന്നത്. കാരണം ഒറ്റയ്ക്ക് വണ്ടി ഓടിച്ച് പോകുമ്പോൾ നമുക്ക് വീഡിയോ എടുക്കില്ല, എല്ലാം കൂടെ നടക്കില്ല. അപ്പോൾ അവനോട് പറഞ്ഞു നീ വായോ എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ രണ്ടോടിയാണ് പോകണം വീട്ടിൽ. ചേട്ടൻ്റെ ബൈക്ക് എടുത്തിട്ട്, നമ്മളെ സൈക്കിൾ പഞ്ചറാണ്. ഞാൻ ഇന്നലെ കാറ്റടിച്ച് നോക്കി, അപ്പോൾ പഞ്ചർ തന്നെയാണ്. ഇന്ന് രാവിലെ അപ്പം അപ്പോൾ വന്നിട്ട് അത് നമുക്ക് എന്താ ചെയ്യാം, ഇവിടെ കൊണ്ടു കൊടുക്കണം, മാർക്കറ്റ് കൊണ്ടു കൊടുക്കണം. മാർക്കറ്റിൽ ഒന്നെങ്കിൽ അത് അങ്ങോട്ട് വിറ്റാലോ. ഇന്നൊരു ബൈക്ക് അങ്ങോട്ട് വേണം, ഇന്നൊരു ബൈക്ക് എടുത്തിട്ടാണ് ബാക്കി യാത്ര ഇതാക്കുന്നത്. അങ്ങനെ അതെ, ഞങ്ങൾ രണ്ടാളും കൂടെ നേരെ സോളാം വാലി പിടിച്ചിട്ട് അങ്ങനെ റോത്താങ് കയറാണ്. റോത്താങ് അത്തൽത്തണല്ലേ, റോത്താങ് കിട്ടാം നമുക്ക്. ഓ, തണലി കഴിഞ്ഞാൽ നമുക്ക് റോത്താങ് പോവാണ്. അടിപൊളി കേട്ടോ, നല്ല തണുപ്പുണ്ട് ഇപ്പോൾ. അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. നമ്മളിന്നലെ മീൻ പിടിക്കാൻ പോയില്ലേ ബിയാസ് നദി, അതാട്ടോ മഞ്ഞിങ്ങനെ ഒരുക്കിയും കണ്ടിട്ട് ഒലിച്ച് വരുന്നതാണ്. ഇത് എവിടെയൊക്കെ അപ്പിൾ തോട്ടങ്ങളുണ്ട്, അടിപൊളി അടിപൊളി. ഇത് എവിടെയൊക്കെ ഉണ്ടാവും, ഹിമാലയ പർവ്വതങ്ങൾ ഇങ്ങനെ തല ഉയർത്തി നിൽക്കുന്നു. അവിടെയൊക്കെ നല്ല കോടയും കാര്യങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് തോന്നുന്നു സ്നോഫോൾ വല്ലതും ഉണ്ടാവും അവിടെ, ചാൻസ് കൂടുതലാണ്. നോക്ക്, ചിലപ്പോൾ നമുക്ക് സ്നോഫോൾ കിട്ടാൻ ചാൻസ് ഉണ്ട്. ഭാഗ്യം ഉണ്ടെങ്കിൽ അതും കിട്ടും. സ്നോഫോൾ വേണ്ടോ, അദ്ദേഹത്തിന് അങ്ങനെ ഒഴിയുന്നുണ്ട്. അങ്ങനെ ഇതേ ബോർഡർ ഓർഗനൈസേഷൻ്റെ ഒരു ബ്രിഡ്ജ് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ പേരെന്താ, പലാഞ്ചൻ ബ്രിഡ്ജ് എന്ന് പറഞ്ഞിട്ടുള്ള ബ്രിഡ്ജ്. ഇത് മൊത്തം സ്നോഫോൾ ഉണ്ടായിരുന്നു ഒരു പ്രാവശ്യം, ഒരു ആഴ്ച മുന്നേ ബ്രിഡ്ജ് ഫുള്ള് സ്നോഫോൾ ആയിരുന്നു. എത്ര എന്ന് ഇതടുത്താണോ? ഓ, ഇത് മൊത്തം കാണാത്ത രീതിയിൽ. ഓക്കെ, ഇതിൻ്റെ പഴയ പാറാണോ കാണുന്നത്? ഇതിൻ്റെ മുന്നേ അതായിരുന്നു. അടിപൊളി കിട്ടതെ,
കേട്ടോ ബി ആർ ഒ ചെയ്ത പാലാണ് അത് ഇവിടെ ചെറിയൊരു വാട്ടർഫാൾ ഉണ്ട് അപ്പോൾ നമ്മളിതേ ഇവിടെ നിൽക്കുക കേട്ടോ. ഇവിടെ നിൽക്കുന്നതിന് കാരണം എന്താ വെച്ചാൽ മേലെ ബ്ലോക്കാണ്. അപ്പോൾ ഇതേ പോലീസുകാർ പറഞ്ഞു ഇവിടെ വെയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതേ കുറേ ട്രാവലേഴ്സ് വന്നിട്ടുണ്ട്, ബൈക്കേഴ്സൊക്കെ വന്നിട്ടുണ്ട്. നമ്മളിവിടെ വെയിറ്റ് ചെയ്യാണ്. ഒരു 10 മിനിറ്റ് കഴിഞ്ഞാൽ വിടാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതേ നമുക്ക് ഇവിടുന്ന് കുറച്ച് മലയാളി പയ്യന്മാരെ കിട്ടിയിരുന്നു കേട്ടോ. വീഡിയോ എടുക്കാൻ നോക്കിയപ്പോഴത്തേക്ക് ഇവർ പോകാൻ പോകണം. അതുകൊണ്ട് നമ്മൾ ഇറങ്ങി ഇതേ മേലെ കണ്ടോ പാരാഗ്ലൈഡിംഗ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതെവിടെ ഇപ്പം പാരാഗ്ലൈഡിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ പാരാഗ്ലൈഡിംഗ് ചെയ്യാൻ 1000 രൂപയാണ് എഴുതി വെച്ചത്. സംസാരിച്ചിട്ടൊക്കെ കൂടി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക കുറച്ച് പൈസ കിട്ടും.
ഇതാണ്ട് അവിടെ ലാൻഡിംഗും കാര്യങ്ങളൊക്കെ ആ അവിടെ ഇതാ ലാൻഡിംഗ് ചെയ്യിക്കുന്നു ആണ്ടോ ഇത് എവിടെ കണ്ടില്ലേ പാരഗ്ലൈഡിംഗും കാര്യങ്ങളും അതാ അവർ ലാൻഡ് ചെയ്യിക്കുന്നത് ഓ ഇവിടെ ബ്ലോക്ക് കൂടിയാണോ ഇവിടെ ചെക്കിംഗ് ആണോ ഹെൽമെറ്റ് ഒന്നോ പ്രശ്നമില്ലല്ലോ ദേ അവര് നമ്മളെ കൂടെ ഇട്ടാ നമ്മളെ തൃശ്ശൂരുള്ള വയ്യമാരാണൊക്കെ ഒരു മൂന്നാള് പിന്നെ അങ്കമാലുള്ള രണ്ടാള് അങ്ങനെ കുറച്ച് ആൾക്കാരുണ്ട് അങ്കമാലല്ല മാള വണ്ടി നമ്മൾ അവിടുന്ന് ഇവിടം വരെ എത്തിച്ചല്ലോ സ്റ്റാർട്ടാകുന്നില്ലേ അതെ അവർ തൊട്ടപ്പോൾ വണ്ടി സ്റ്റാർട്ടായിട്ടുണ്ട് എന്താ ആർക്കറേ എന്താ കംപ്ലൈൻറ്റ് ഇതാണ് മീനില്ല വണ്ടി മുന്നോട്ട് പോരാ കാരണം ടെസ്റ്റ് ഡ്രൈവ് പോകുന്നുണ്ട് എന്താ നോക്ക എത്ര വണ്ടി എന്നിട്ട് അത്രയും ദൂരത്ത് നിന്ന് മനുഷ്യൻ വണ്ടി തായവരെത്തിച്ച് ക്ലിയർ ചെയ്ത് പോവാ അല്ലാണ്ട് ശരിയാവല കാരണം ഇനി മേലെ തീർച്ചയായും ചായ അടിക്കണം അപ്പൊ എന്തായാലും വരില്ല ഹെൽമെറ്റേ ഈ ഹെൽമെറ്റ് ഹിന്ദി മലയാളിയാണ് ഫുൾ ഹിന്ദി എന്താ പറയണ്ട ഒന്നും പറയും കാര്യമില്ല അപ്പൊ അതെ ആ ഹെൽമെറ്റ് രണ്ട് ഹെൽമെറ്റ് അവിടെ വെച്ചു എന്തായാലും നമ്മൾ വണ്ടി നന്നാക്കാം അല്ലാതെ നമുക്ക് മുന്നോട്ട് പോലെ കുറച്ചൊരു റിസ്ക്കാണ് എന്തോ അറിയില്ല ചിലപ്പോൾ തണുപ്പ് കൂടിയതുകൊണ്ടായിരിക്കാം എന്താണെന്ന് ആർക്കറിയാം വണ്ടി പിന്നെ അങ്ങോട്ട് തിരിച്ചു വരുമ്പോൾ തീരെ സ്റ്റാർട്ടാകുന്നില്ലായിരുന്നു അപ്പോൾ ചേട്ടൻ വന്ന് സ്റ്റാർട്ടാക്കിയിട്ടുണ്ട് എന്തായാലും നോക്കട്ടെ ഇവിടെ നമ്മൾ ദീദിയുടെ കടയിൽ നിന്നാണ് അതെ നമ്മൾ എവിടെ ഒരു ദീദിയുടെ കടയിൽ നിന്ന് ചായ പിടിക്കാൻ വിചാരിച്ചു
हाय ये क्या बनाते हैं ना ये हैंडमेड वाले सॉक्स वगैरह सॉक्स है देखा अवड़े दीदी सॉक्स वीडियो खींच कर कोई प्रॉब्लम आपका नाम क्या मेरा पूनम इधर देखो कैमरा में ठीक है ठीक है मेरा नाम पूनम है नानी का क्या है नहीं है नाम नहीं है ओके രണ്ടില സോക്സ് ഉണ്ടാക്കുന്നത് ഇതാ ഇതൊക്കെ ദീദി ഉണ്ടാക്കി വെച്ചതാട്ടോ ഇവിടെ ഓക്കെ എന്തായാലും സോ മത്ത ഹൺഡ്രഡ് റുപ്പീസാ ഓക്കെ ഇതിന് 100 രൂപ കേട്ടോ വാപ്പസ് സത്തേ സമയം ठीक है पक्का ठीक है चाय दो दो चाय दे दो और खाना का सब्जी कुछ क्या ना चपाती आएगा ना नहीं छोड़ रहा भाई हां फ्यूल सप्लाई नहीं छोड़ रहा ये बहुत मजा आ रहा है पेट्रोल नहीं चाहता नहीं आता है दे നമ്മളെ വണ്ടിയിൽ നിന്ന് പെട്രോൾ വരാത്ത കേട്ടോ മിസ്സിങ് ആയിട്ട് നിന്നത് ഇപ്പൊ പെട്രോൾ ഇറങ്ങുന്നുണ്ട് നേരത്തെ തിരെ വരുന്നില്ല എന്നാ പറഞ്ഞത് ഓ സമയം പെട്രോൾ നീ ആത്താനാ ऊपर അങ്ങനെ അതെ ചേട്ടന്മാർ നമ്മളെ ബൈക്കൊന്ന് സെറ്റാക്കിയിട്ടുണ്ട് ബൈക്ക് സെറ്റാക്കി തന്നിട്ടുണ്ട് എന്താണെന്ന് അറിയില്ല ഇവർ പറഞ്ഞ കാർബേറ്ററിൻ്റെ അകത്തൊക്കെ പ്രശ്നമായിട്ടാണ് പറഞ്ഞത് അപ്പോൾ സെറ്റായിട്ടുണ്ടെന്ന് പറയുന്നു അറിയില്ല നോക്കി ഇനി മേലോട്ട് പോയി നോക്കാം ദൈവത്തിന് അറിയാം എന്താ സ്ഥിതി എന്ന് അങ്ങനെ അതെ നമ്മള് വണ്ടിയൊക്കെ നന്നാക്കിയതിന് വേണ്ടി നന്നായിട്ടൊന്നുമില്ല എന്നാലും പുറത്തേക്ക് അത്യാവശ്യം നന്നായിട്ടേ ഉള്ളൂ അതും വെച്ച് അങ്ങനെ വലിച്ചു കയറുന്നുണ്ട് ഇതേവിടെ മൊത്തം മഞ്ഞാണെന്ന് കാണിച്ചിട്ട്
തീരുന്നില്ല, വണ്ടി തീരുന്നില്ല,
പാലത്തിനിടയിലേക്ക് പോട്ടെ. നമ്മളെ പയ്യന്മാർ അവിടെ നിൽക്കുന്നുണ്ട്. ഞാൻ അങ്ങോട്ട് പോകുന്ന വഴിയുണ്ടോ? അതാണ് റോത്തങ്ക്. പിന്നെ അങ്ങോട്ട് കാർഗിൽ. കാർഗിൽ അതല്ലേ നമുക്ക് ഇവിടേക്ക് ലഡാക്ക് ഇടുക്കിന്റെ റൂട്ട്. ലഡാക്ക് റൂട്ട് അതല്ലേ? ഓ ഇങ്ങനെയും പോവാം നമുക്ക്. റോത്തങ്ക് വഴി പോവാം. ആ റോത്തങ്ക് വഴിയും പോവാം. സാറ് വണ്ടി എടുത്ത് വന്നോളൂ. അങ്ങനെ ആദർശ് സാർ സ്റ്റണ്ടിങ്ങിനുള്ള ഒരു പുറപ്പാടാന്നോണ്ട് ഞാൻ നല്ലതില്ല. നീ വന്നേ നീ വന്നേ അങ്ങനെ നമ്മള് എവിടെ എത്തിട്ടോ എവിടെ അടൽ ടണല് കയറി എത്തി. ഒരു കണക്കിന് പാവം നമ്മളെ വണ്ടി പോകത്ത് കഷ്ടപ്പെട്ടു. ഇവിടെ നിന്ന് നിന്നോട്ടോ നേരത്തെ നിന്ന പോലെ. എന്തായാലും നമ്മൾ എത്തിയത് നമ്മളെ തൃശ്ശൂരുള്ള പയ്യന്മാരാണ്. ഇന്ന് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാൻ പറ്റുമോ? എന്റെ പേര് ജോൺ. ഓക്കെ. കോട്ടയത്ത് പോവുകയാണ്. കോട്ടയത്ത് ഇറക്കുകയാണ്. ഓക്കെ. ഓക്കെ. രാജഗിരി. ഞാൻ ജോർജ്. കുസാറ്റിലെ. കുസാറ്റിലാണോ? ഓക്കെ. പഠിച്ചോണ്ടിരിക്കാൻ എന്താ പഠിക്കുന്ന? ഏത് സിവിലാണോ? കമ്പ്യൂട്ടർ സയൻസ്. ACC ഡോക്ടറാണല്ലേ. ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും ഇതേ ഇവരൊക്കെ കണ്ട് നമ്മളെ കൂടെ ഉണ്ട്. ഇനി നമുക്ക് എന്തൊക്കെ കുറച്ച് സ്നോ ഒന്ന് എക്സ്പ്ലോർ ചെയ്യുന്നു. റോത്താങ് പാസ് എന്ന് പറയുന്ന കുറച്ച് ഹൈയസ്റ്റ് പോലെ ഒരു പാസ്. മഴ ഉണ്ട്. മഴ വന്നു തന്നെ എന്തായാലും സ്നോഫോൾ കിട്ടാൻ ചാൻസ് ഉണ്ട്. ജസ്റ്റ് എനിക്ക് വരുന്ന സമയത്ത് ഒന്ന് കിട്ടി. എന്തായാലും നമുക്കൊന്ന് മഞ്ഞ് കയറി നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. എന്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. ഒന്ന് പോയി നോക്കി വരാം. ഓക്കെ പോയിട്ടോ. അടിപൊളി സ്നോഫോള്. ഒരു രക്ഷയില്ല. നമ്മളെ ഫോണും ക്യാമറയും ഫുള്ള് സ്നോഫോള്. വാടാ ഇങ്ങോട്ട് വായോ. പൊളിച്ച്. ഒരു രക്ഷയില്ല. ഏണ്ട ഇവന്റെ മേലും മൊത്തം തല മൊത്തം. എടാ ഇന്നെ ഒന്ന് എടുക്കാം. എങ്ങനെ വിളി? എങ്ങനെയുണ്ട് ഇന്നെ? ഞാനെങ്ങനെ സ്നോലാണോ? Man, snow. ഇതേ കണ്ടില്ലേ, ഞാന് ലൈഫിൽ ആദ്യമായിട്ടാണ് സ്നോഫോൾ ഇങ്ങനെ കാണുന്നത്. ഇതേ കണ്ടോ, എന്റെ മേല് മുഴുവൻ ഇങ്ങനെ മഞ്ഞു വന്നോണ്ട് നിക്ക. പൊളി പൊളി. വേറെ രക്ഷയില്ല. വൈബ് രക്ഷയില്ല. അടിപൊളി സ്നോഫോൾ കേട്ടോ.
കണ്ടോ അത്രയും രക്ഷയില്ലാത്ത സ്നോഫോൾ ആണ്. വീഡിയോ വരുന്നുണ്ട്, വീഡിയോ കാണുക, അടിപൊളി വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, എല്ലാവരും അടിപൊളി സ്നോഫോൾ, രക്ഷയില്ല. ഹലോ, ഹായ് ഹായ്. ഒരു കുഞ്ഞിനെ ഇവിടുന്ന് എന്തൊക്കെ ചെയ്യുന്നുണ്ട് അമ്മച്ചിയോ? ഓണെടുത്തക്കട്ടെ. ഇച്ചിരി മൈനസ് ആണ്, മൈനസ് ഇതിലാണ് വരുള്ളൂ, മൈനസ് സീറോയിലെ സ്നോഫോൾ വരുള്ളൂ. ഞാൻ എന്റെ കൈ മരവിച്ചു, കൈയൊക്കെ മരവിച്ചു, ഞാൻ ഗ്ലൗസ് എടുത്തിട്ടോ, രക്ഷയില്ല. ഇവിടുന്ന് ഓരോരുത്തർ സ്നോ ഒക്കെ എടുത്ത് എറിയുന്നുണ്ട്. ഇതേ അവനതേ ഇവിടുന്ന് എന്തോ കാണിച്ചു പോട്ടുന്നു. എന്താക്കടാ നീ, എന്താ പരിപാടി? പൊളി, രക്ഷയില്ല. അയ്യോ, മുഖമൊക്കെ മുഖത്തൊക്കെ ഇങ്ങനെ വന്ന് അടിക്കാട്ടോ സ്നോ. അയ്യോ, നമുക്ക് പ്രയാണം കയറി നോക്കിയാലോ. വായോ ചുമ്മാ നിനക്ക്, എടാ എന്നെ എറിയല്ല, അല്ലെങ്കിലോ തണുത്തിരിക്കാണ്. അവൻ എന്നെ മഞ്ഞ വെച്ചെറിയുന്നു. വരുന്ന ഓരോരുത്തര്, അയ്യോ എടാ ഞാൻ പോയി. വേറെ മൂടിട്ടോ അവിടെ. അയ്യോ അയ്യോ അയ്യോ, അടിപൊളി. താങ്ക്സ് ബ്രോ, താങ്ക്സ്, താങ്ക്സ്. എനിക്ക് ഇവരോടൊക്കെ ഒരുപാട് താങ്ക്സ്. നന്ദി പറഞ്ഞാൽ തീരില്ല, കാരണം അത്രയും ഹെൽപ്പാണ് ചെയ്യുന്നത്. എന്ത് ചെയ്യാ? ഹായ് മലയാളിയാ, അറിയോ മലയാളി? ഓ ഓക്കെ. ദേ കണ്ടോ, എൻ്റെ കയ്യിൽ സ്നോഫോൾ വന്ന് വെക്കുന്നത്. ഇങ്ങനെ കൈ ഇങ്ങനെ വെച്ചെടുത്താ മതി. പ്രോസസ്സിങ് ആണല്ലോ. ഓക്കെ, നല്ല അടിപൊളി സ്നോ വരും. ഓ, നമ്മളെ ഗോപ്രോയിലെ ചാർജ് ഓൾമോസ്റ്റ് തീരാനായിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്തായാലും പവർ ബാങ്ക് കണക്ട് ചെയ്തിടട്ടെ, ഇല്ലാണ്ട് ശരിയാവില്ല. അടിപൊളി, രക്ഷയില്ല കേട്ടോ. ഏ, ഞാൻ മൊത്തം നനഞ്ഞു സ്നോഫോൾ കാരണം. അടിപൊളി അടിപൊളി. അയ്യോ, അങ്ങനെ അതെ, നമ്മൾ സ്നോഫോളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്തോണ്ടിരിക്കുന്ന നമുക്ക് കുറച്ച് മലയാളീസിന് കിട്ടിയത് തൃശ്ശൂരുകാരാണ്. എല്ലാം തൃശ്ശൂരല്ലേ? കുളിപ്പിക്കുന്നോ തോന്നുന്നത്. ഞാൻ സൈക്കിളില്, ഞാൻ കേരള സിംഗപ്പൂർ സൈക്കിളിലും അടിപൊളി. വേറെ രക്ഷയില്ല. നിങ്ങൾ വന്നതിന് ഞാൻ എന്തായാലും അഭിമാനിക്കുന്നത്, കാരണം എന്താ വെച്ചാൽ എനിക്ക് ഇഷ്ടം അങ്ങനെയാണ്. നമ്മള് നമ്മളെ വണ്ടി എടുത്തും കണ്ടൊക്കെ എക്സ്പ്ലോർ ചെയ്യുന്നതിൽ എത്രയോ പേക്കാണ്. നമ്മൾ വേറെ കുറെ അല്ല, കാശിനും അതേപോലെ വണ്ടിയൊക്കെ കിട്ടിയിട്ടേ പോകുന്ന അറിയാന്നാണ് അവര് നിൽക്കുന്നത്. ഞാൻ ഫെബ്രുവരി 26 സ്റ്റാർട്ട് ചെയ്തതാ. ഞാൻ ഇവിടെ എത്തി ഒരാഴ്ച, അടുത്ത ലഡാക്ക് അടിക്കണം, ശ്രീനഗർ അടിക്കണം. തുറന്നില്ല, അതാണ് ഞാൻ ഇവിടെ ഉണ്ടാവും 2 മാസം. എന്തായാലും ഇവിടെ ഉണ്ടാവും, ഇവിടെ എക്സ്പ്ലോറിംഗ്. അതേപോലെ തന്നെ ഇവിടെ തന്നെ ജോലി എടുക്കണം കുറച്ച്, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട്. അതന്നെ പണ്ടായിട്ട് തെറിക്കാന്ന് പറഞ്ഞാൽ പണ്ടൊന്നും നോക്കുന്നില്ല. എനിക്ക് യാത്ര ഒരുപാട് ആൾക്കാരെ സഹായിച്ചിട്ടുണ്ട് പറയാൻ. ഒരുപാട് ആൾക്കാരുടെ അടുത്ത് താങ്ക്സ് പറയാൻ. അപ്പൊ നിങ്ങൾ വന്നതിൽ എനിക്ക് ഒരുപാട് സന്തോഷം. രണ്ടാമതും സ്നോ വന്നിട്ടോ, സ്നോഫോളിന് രണ്ടാമതും തുടങ്ങിയിട്ടുണ്ട്. അപ്പോ എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യാം, അതേപോലെ തന്നെ ഷെയർ ചെയ്യാം. ഓക്കെ, ഫുൾ ഓട്ട്, ഫുൾ ഓട്ട്. ഇന്ന് അടുത്ത് പോ. എത്ര ദിവസം ഇവിടെ ഉണ്ട്?
ആ കൈ മരവിച്ച് ഇങ്ങനെ കൈ പിടിച്ചിട്ട് അവിടെ തന്നെ ഫ്രീസ് ആയി പോയി. ഞാനിത് വീഡിയോയിലോട്ട് ഇട്ടോ. ഓക്കെ എന്നാ നടക്കട്ടെ, അടിപൊളി അടിച്ചു വിളിക്കും വിളിക്ക്. ഓക്കെ ബൈ, വിളിക്ക് വിളിക്ക്. ഞാനിതേ വീണു, ബാക്ക് കുത്തി വീണു. ഞാൻ ഒന്ന് പിടിക്കണേ. ഇടിച്ചടാ, ഇങ്ങനെ പിടിക്കരുത്. ഔട്ട് കംപ്ലീറ്റ് കംപ്ലീറ്റ് പോയി. ഇനി ഒന്ന് രക്ഷയില്ല. ഇവിടെ കല്ലാണ്, ഇവിടെയൊക്കെ വീണാണ്ടല്ലോ അത്തി തീർന്ന്. എടാ പോടാ, എന്നെ പിടിക്കണേക്കും. എന്നെ പിടിക്കുന്നു, ചതിച്ചതാ ഈ സാധനത്തിലൊക്കെ. ഇതിന്റെ അതൊക്കെ ഇവിടെ പോവാന്നറിയാം. രണ്ടു ദിവസത്തിന് മാറ്റി വെച്ചിരിക്കാ. ഇതേ കണ്ടോ ഒരാള് പോണത്. കം കം, ഇത് മേലേന്ന് വരും. ഇതൊക്കെ ശരിക്കേ, ഇതൊക്കെ ചവിട്ടുമ്പോ താന്നോ. നിങ്ങൾ ഷൂ ഇവിടുന്ന് മേടിച്ചില്ലേ? റെന്റിന് എടുത്തില്ലേ? എവിടുന്ന് എത്രയാ? അതായത് എത്രയാ മൊത്തത്തിലോ? ഈ ജാക്കറ്റും ഫുൾ സാധനം കിറ്റ് മൊത്തം 250. ഇവിടെ എത്രയാ പറയുന്നത് ആണോ? ഓക്കെ, ഞാൻ ഇതിലേലും പോവാ. ഞാൻ നേരത്തെ ഇവിടെ തലയടിച്ച് വീണേനെ അമ്മേ. അമ്മച്ചിയോ, അയ്യോ, ഇതേ എവിടെയൊക്കെ ചവിട്ടുമ്പോ താന്നുവന്ന് ഞാൻ അതിലെ പോയോ. മര്യാദക്ക് അതിലെ വന്നാ മതിയായിരുന്നില്ല. ഞാൻ എങ്ങനെ വെള്ളം കയറിന്റെ ആ, അയ്യോ ഇതേ പോകുന്നു. എനിക്ക് രക്ഷയില്ല കേട്ടോ. ഈ ഡെക്കാത്തിലോണ്ട് ഷൂ എനിക്കൊണ്ടേ തീരെ ഗ്രിപ്പില്ല. അപ്പോ ഇവിടെ വരുന്ന ആൾക്കാർ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഡെക്കാത്തിലോണ്ട് ഗ്രിപ്പില്ലാത്ത ഷൂ എടുത്തിട്ട് വരരുത്. ഗ്രിപ്പുള്ള ഷൂ അല്ലെങ്കിൽ ഇവിടുന്ന് റെന്റിന് ഷൂ എടുക്കുക. ഞാനേ ബാക്ക് കുത്തിയ വീണ്, മലയാളത്തിൽ പറയണ ചന്തി കുത്തി വീണു. ഓ രക്ഷയില്ല അമ്മേ. വേറെ എത്ര പ്രാവശ്യം വീകാൻ പോയെന്നറിയോ. ഓ ഇവിടുത്തെ വെള്ളത്തിന്റെ ഒരു ഇത് കണ്ടോ, ക്ലിയർ ആണ്ടോ? എന്ത് പ്യുവർ വാട്ടറാണ്, ഫുൾ ക്ലിയർ വാട്ടർ ആട്ടോ ഇതിലെ. അയ്യോ നമുക്ക് ഇനി അടൽ ടണലിന്റെ അടുത്ത് പോയിട്ട് ഒരു ഫോട്ടോസൊക്കെ എടുക്കണം. കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കണം അടൽ ടണലിന്റെ അടുത്ത് നിന്ന്. എന്തായാലും ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. നമുക്ക് എല്ലാവർക്കും കൂടി ഒരു ഫോട്ടോ ഒക്കെ എടുക്കാം. ഓക്കെ വായോ, ഒരു ഫോട്ടോ ഒക്കെ എടുക്കാം, എന്നിട്ട് ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്യാം. കയറി കാണുക എല്ലാവരും, അതേപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ദേ ആ കാണുന്നത് കേട്ടോ അട്ടൽ ടണല്, അട്ടൽ ടണലാണ് കാണുന്നത്. നമ്മൾ അതിൻ്റെ താഴെയുള്ള ഈ ബ്രിഡ്ജിൻ്റെ താഴെ ഭാഗത്താട്ടോ നിൽക്കുന്നത്. ഇതേ കണ്ടോ ഇവിടുത്തെ വെള്ളത്തിൻ്റെ കളറുണ്ട്. എന്ത് കളറാണ്, ഒരു പച്ച കളറിൽ നിന്ന് ഇങ്ങനെ കളറ്, അടിപൊളി. അതേപോലെ ഇതേ ഇവിടെ ഒക്കെ സ്നോ ഉണ്ട്, ഈ കാണുന്ന മല മൊത്തം സ്നോ ഉണ്ട്. നമ്മൾ എത്ര നേരം ആ സ്നോ ചെയ്യുന്നത്. ഞാൻ എന്താ അവിടെ ആട്ടോ വീണത്, ആ ജീപ്പ് ഉണ്ട് അവിടെ, ഒരു ജീപ്പ്. അതിൻ്റെ തൊട്ട മേലേറ്റാണ് ഞാൻ വീണത്, ചന്തി കുത്തിയായിട്ട് വീണത്. പക്ഷേ അയ്യോ ഇതേ ഇവിടെയൊക്കെ സ്നോ ഉണ്ട്. ഇതേ എവിടെയുണ്ട് സ്നോ, ഈ ഏരിയയിലൊക്കെ സ്നോ ആണ്. വേറെ വൈബാട്ടോ ഇവിടെ. അമ്മ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. ഞാൻ നേരത്തെ ലൈവിലും പറഞ്ഞ കാര്യം തന്നെ, എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് വരിക കാണുക, എങ്ങനെയെങ്കിലും വന്ന് കാണുക എന്നല്ല, വരിക കുറച്ച് ദിവസം ഇവിടെ എക്സ്പ്ലോർ ചെയ്യുക. വേറൊരു മൂഡ് തന്നെയാണ്. അതായത് നിങ്ങൾക്ക് എങ്ങനെയൊക്കെ ലോ റേറ്റിൽ വരാൻ പറ്റും, അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും നമ്മുടെ വീഡിയോസിൻ്റെ അത് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഞാനൊരു നമ്മളെ കോട്ടേജിൻ്റെ ഇട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഇനിയിപ്പോൾ നിങ്ങൾക്ക് അതിലും കുറഞ്ഞ ലോ റേറ്റിലാണ് വരണമെങ്കിൽ സപ്പോർട്ട് ചെയ്യാനോ. ഓക്കെ നിങ്ങൾ എന്താ ചെയ്യുന്നത്, ഫോട്ടോസൊക്കെ ഉണ്ടാവും ഇവിടുത്തെ. ഓക്കെ അതെ, ഇവരെ ഇൻസ്റ്റയിലൊക്കെ ഒന്ന് കയറി നോക്കുക. എന്താ പേര് പറഞ്ഞത്? മിസ്റ്റർ നൈറ്റ്. മിസ്റ്റർ നൈറ്റ്, ഓക്കെ. രാഹുൽ, അതേപോലെ തന്നെ ഇത് ആദർശാണ്, ഇത് രാഹുലാണ്. അപ്പൊ ഇവരെ രണ്ടാളും ഇൻസ്റ്റയ്ക്ക് ഒന്ന് കയറി നോക്കുക. ദക്ഷാക്കിട്ടും അതേപോലെ മിസ്റ്റർ. ഏ പിന്നെ ഇവിടെ സ്നോ വിൽക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. രക്ഷയില്ല, നല്ല തണുപ്പാണ്, നല്ല തണുപ്പാണ്, രക്ഷയില്ല. നല്ല സ്നോ ഫോൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അടൽ ടണൽ. എനിക്കെന്തോ ആദ്യമായിട്ട് കണ്ടതുകൊണ്ടായിരിക്കും ഇത്ര എക്സൈറ്റിംഗ് ഉണ്ട്. ഈ സ്ഥലത്ത് ഭയങ്കര എക്സൈറ്റിംഗ് ആണ്.
ഈ ഒരു സ്ഥലം വന്നതിന് ശേഷം രക്ഷയും തോന്നുന്നില്ല. നല്ല തണുപ്പ്, മൈനസ് ആണെങ്കിലും നമുക്ക് അത്ര ഫീലൊന്നും ചെയ്യുന്നില്ല മൈനസിലേക്കുള്ളത്. നമുക്ക് അവിടെ വന്ന് ഇങ്ങനെ ചില്ല് ചെയ്യാൻ പറ്റും, നല്ല സുഖമാണ്. എനിക്ക് പിന്നെയും തണുപ്പ് തോന്നുന്നത് താഴെ നിൽക്കുമ്പോ, രാത്രിയൊക്കെ പിന്നെയും തണുപ്പ് തോന്നുന്നു. ഇവിടെ അത്ര തണുപ്പ് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. സത്യം, സീരിയസ് ആയി എനിക്ക് അത്ര തണുപ്പ് ഫീൽ ചെയ്യുന്നില്ല. നോ മാൻ, സോറി, ഓൺലി ട്രാവലിംഗ്. അതാണ് ഇപ്പൊ എന്റെ ലഹരി, യാത്രയാണ് ഇപ്പൊ എന്റെ ലഹരി. ഒരുത്തന്റെ കാലിനുള്ളിൽ നിന്ന് വരുന്ന സാധനം കണ്ടു എടുക്കണ, ഒക്കെ ഷൂ ഊരിട്ട് എടുക്ക്. അല്ലാണ്ട് ഷൂ ഊരാണ്ട് നീ എന്താക്കി അതിന്റെ അതിന് കാല ഉറച്ചോയോ? ഒരുത്തന്റെ ഷൂവിനുള്ളിൽ നിന്ന് വരുന്നത് ഞാൻ വിചാരിച്ചിട്ട് അർമ്മക്കുളങ്ങാൻ വെച്ച് ഉറപ്പിച്ചാ. നീ ഇതൊന്ന് വെച്ചിട്ട് എന്താക്കവിടെ കാലൊന്നും എടുക്ക്, പുറത്തെടുക്ക് കാണട്ടെ നിന്റെ കാല്. എനിക്കിപ്പോ 4K കഴിഞ്ഞു, 5K. ഇവന്റെ കാലുണ്ടോ ഉറച്ചു കഷ്ടോ. ഈ സോക്സ് ഷൂ ഒന്ന് തട്ടിയോക്ക്, ഷൂവിൻ്റെ അത് എങ്ങനെ ഉണ്ട്? ഇല്ലേ, ഷൂ കഴിഞ്ഞോ? തീർന്നു. നമ്മൾ തൽക്കാലം ഇവിടെ നിന്ന് ഇറങ്ങാണ്. കാരണം എന്താ വെച്ചാൽ കണ്ടോ, ഇവിടെ സ്നോഫോളും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. പുക ഉണ്ടോ വരുന്നത്? നമ്മളെ പയ്യൻ ഇവിടെ ഉണ്ട്. മൊത്തത്തില് തണുത്തടാ ഹെൽമെറ്റ്. നീ ഇങ്ങനെയല്ലേ വെച്ചത് ഇഷ്ടമാന്ന്? മൊത്തം നീ കുടുങ്ങി ഹെൽമെറ്റ്. നിന്റെ കാര്യത്തിൽ തീരുമാനമായി, ഹെൽമെറ്റിനുള്ളിൽ മൊത്തം വെള്ളം കയറിയുണ്ട്. ഹെൽമെറ്റ് കുത്തനെ വെച്ചാൽ പിന്നെ വെള്ളം കയറത്തില്ലേ? എന്നാ ഇതൊക്കെ എടുത്ത് കൈ പിടിച്ചോ. അവന്മാർ ഇതാ സീറ്റിൽ കോട്ടും ഇട്ടിട്ടോ. ഞാൻ നനയത്തില്ല വിചാരിക്കുന്നു. അയ്യോ എൻ്റെ ദൈവേ, നമ്മൾ പോവുകയാണ് തിരിച്ച്. തിരിച്ച് പോയിട്ട് എന്താക്കാൻ ചെയ്യാൻ? നേരെ റൂമിൽ പോകണം. ഒരു രക്ഷയില്ലാത്ത തണുപ്പാണ്, കണ്ണൊന്നും കാണുന്നില്ലേ. അടൽ ടണലിനടുത്തെത്തിയിട്ട് പറ്റുകയാണെങ്കിൽ ഒരു ഫോട്ടോസ് എടുക്കണം. എടുക്കണം എന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് അടൽ ടണലിനെ അവനൊന്ന്. നോക്കട്ടെ എടുക്കാൻ പറ്റുമെന്ന്. എന്തായാലും ഇവിടെ നിന്ന് ഇറങ്ങുക. വണ്ടീന് എന്തൊക്കെ കംപ്ലൈൻറ്റുകൾ ഉണ്ടാവുന്നുള്ളത് മുന്നോട്ട് പോകുമ്പോൾ അറിയുള്ളൂ. മുന്നോട്ട് പോകാൻ തന്നെ നോക്കാം. അങ്ങനെ തന്നെ നമ്മൾ ഇവിടെയൊക്കെ പോയിട്ട് റോത്താങ് പോയി. റോത്താങ് അല്ല, അടൽ ടണലിൽ പോയി തിരിച്ചത്. ഇതേ കൊറോണേൻ്റെ ഇതാണ് അതിൻ്റെ ഒരു ഇതായിട്ടാണ് പറയുന്നത്. എന്താ പറയുക, മാസ്ക് എല്ലാവരും ധരിക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു അനൗൺസ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അടൽ ടണലിൽ പോയി തിരിച്ചു വന്നു. റോത്താങ് പോകണേ എന്തായാലും വേറെ ഏതെങ്കിലും വണ്ടി എടുക്കാൻ. വണ്ടി വലിയില്ല അത്രയും ദൂരം. അപ്പോൾ എന്തായാലും നോക്കട്ടെ, അടുത്ത ദിവസം നമ്മൾ റോത്താങ് എന്തായാലും ഒന്ന് കയറും. കയറണം. തിരിച്ച് റൂമിലെത്തി. നല്ല തണുപ്പുണ്ട് കേട്ടോ. ചൂവൊക്കെ നനഞ്ഞിട്ട് ഇതിനകത്ത് വെള്ളം കയറിയിട്ടുണ്ടല്ലോ. കാല് ഫ്രീസായി കിടക്കുക. വേറെ റൂമിൽ പോയിട്ടൊന്ന് കാല് ചൂടാക്കട്ടെ. ഇവിടെയൊക്കെ സ്നോഫോളാണ് കണ്ടോ. ഇതൊക്കെ സ്നോഫോളാണ് കാണുന്നത്. ഇതിനൊക്കെ രാത്രി മിക്കവാറും മഴ പെയ്യാൻ ചാൻസ് ഉണ്ടെന്ന് കണ്ടിട്ട് എന്തായാലും റൂമിൽ പോട്ടെ. അങ്ങനെ അതെ, ഞാൻ റൂമിൽ തിരിച്ചെത്തി. എനിക്ക് ആൻറ്റി നല്ല ചൂട് ചായ ഉണ്ടായിരുന്നുണ്ട് കേട്ടോ. നല്ല തണുപ്പാ, കിട്ടില്ലും കൊള്ളുന്ന്. ഇവിടെ കണ്ടോ, ഇതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ അത്ര ഒക്കെ ഉണ്ടാക്കില്ലേ, അതിൻ്റെ എന്താ പറയുക, എസൻസ് ഒക്കെ എടുക്കുന്ന ഒരു ചെടിയാണ്. എന്താ സംഭവം എനിക്ക് കറക്റ്റ് അറിയാം. അതിൻ്റെതാട്ട് കൃഷിയാണ് കാണുന്നത് ഇവിടെ. നല്ല റേറ്റാ പോലെ ഇതിന്. അങ്ങനെ ഇന്നലെ രാത്രി ഞാനിവിടെ എത്തി. കുറേ നേരം കടന്നു ഉറങ്ങിയിട്ടോ. പിന്നെ എണീറ്റത് 10:30 ആയിട്ടുണ്ട്. അതിനുശേഷം ഇവിടെ ഒരു പാസ്റ്ററൊക്കെ ഉണ്ടായിരുന്നു. പാസ്റ്റർ ഇവിടെ ഫാമിലിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പുള്ളിയർ കുറേ നേരം സംസാരിച്ചിരുന്നു. അങ്ങനെ കുറേ നേരം ഇവിടെ സംസാരിച്ചിരുന്നു. അങ്ങനെ കടന്നത് ഒരു മണി വൈൻഡപ്പ് ചെയ്യാൻ മറന്നുപോയി സത്യം പറയുകയാണെങ്കിൽ. അപ്പോൾ ഇനി എന്താ പറയുക, ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതേപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണ് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടപ്പുറം ബന്ധപ്പെട്ടെന്ന് അമർത്തി ഓളം തന്നെ വിളിച്ച് ചെയ്യുക. അപ്പോൾ ഇന്ന് ഞാൻ വേറെ കുറച്ച് കാര്യങ്ങളാണ് പോകുന്നത്. അപ്പോൾ അതൊക്കെ നാളത്തെ വീഡിയോയിലുണ്ടാവും. അപ്പോൾ എല്ലാവരും മറക്കാതൊക്കെയാണ്. അപ്പോൾ എല്ലാവരോടും